ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എപ്പിഡ്യൂറൽ, അല്ലെങ്കിൽ നമ്മൾ പറയും പെയിൻലെസ് ലേബർ. അപ്പോൾ നമുക്കറിയാം ഗർഭിണി ആയിട്ടുള്ള എല്ലാവർക്കും വളരെയധികം ടെൻഷനുള്ള ഒരു കാര്യമാണ്. കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞാൽ ആ ഒരു വലിയ വേദന അനുഭവിക്കാൻ പോവുകയാണല്ലോ. അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ വേദന, ഞാൻ എങ്ങനെ ആ വേദന സഹിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് ഗർഭിണികൾ വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ അതിന് ഉള്ള ചെറിയൊരു പരിഹാരമായിട്ടാണ് ഈ എപ്പിഡ്യൂറൽ അല്ലെങ്കിൽ പെയിൻലെസ് ലേബർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പെയിൻലെസ് ലേബറിനെ കുറിച്ചിട്ട് കേൾക്കുമ്പോൾ പൊതുവെയുള്ള ആൾക്കാർ പറയുന്നതാണ് അത് നല്ലതല്ല, അത് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല, പിന്നീട് അതിന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പിഡ്യൂറല് വേണമെന്ന് ചോദിക്കുമ്പോൾ നമുക്കത് വേണമെന്ന് പറയാനൊരു പേടി ഉണ്ടായിരിക്കും. എന്നാൽ നമുക്ക് ഇത്രയും വലിയൊരു വേദന സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിഡ്യൂറല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പെയിൻലെസ് ലേബർ എന്ന് പറയുന്നത് എന്താണ്, അത് നമുക്ക് നല്ലതാണോ നോക്കാം. അപ്പോൾ ഈ പെയിൻലെസ് ലേബറിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ അനസ്തീഷ്യ, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിനൊക്കെ ഒരു വലിയൊരു മുറി വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ആക്സിഡൻറ്റിൽ നമുക്ക് തല പൊട്ടി അങ്ങനെ മുറിയൊക്കെ വരുമ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഇഞ്ചക്ഷൻ വെക്കും. അവിടെ നമ്മൾ കൊടുക്കുന്നത് ഈ സിമ്പിൾ അനസ്തീഷ്യയാണ്. ഈ സിമ്പിൾ അനസ്തീഷ്യ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ജസ്റ്റ് ഔട്ട്സൈഡുള്ള എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ ഈ സിമ്പിൾ അനസ്തീഷ്യയുടെ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് അധികം പ്രോബ്ലം ഉള്ള ഒരു കാര്യമൊന്നുമല്ല. സിമ്പിളായിട്ടുള്ള ഒരു മരുന്ന് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നു. അവിടെ നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കറക്റ്റ് ആ ഒരു എപ്പിഡ്യൂറൽ സ്പേസിൽ ഈ ഒരു സിമ്പിൾ അനസ്തീഷ്യയുടെ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലേബറിൻ്റെ പെയിൻ സെൻസേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ലേബർ പെയിനൊക്കെ വരും, സാധാരണ എല്ലാവർക്കും വരുന്ന പോലെ ലേബർ പെയിനൊക്കെ വരും. പക്ഷേ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിവിയാരിറ്റി എന്ന് പറയുന്നത് ഒരു 80-90% കുറയ്ക്കാൻ ഈ ഒരു അനസ്തീഷ്യ വഴി, ഈ ഒരു എപ്പിഡ്യൂറൽ ഇഞ്ചക്ട് ചെയ്യുന്നത്, എപ്പിഡ്യൂറലിൽ ഇഞ്ചക്ട് ചെയ്യുന്ന ആ ഒരു മരുന്ന് വഴി നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ പെയിന് എന്ന് പറയുന്ന സെൻസേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു ഫൈബ്രസുകളെ ഈ ഒരു മരുന്ന് കുറച്ച് നേരത്തേക്ക് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ വരുന്ന പെയിനൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ ഒരു സിവിയാരിറ്റി കുറയും. കാരണം ആ ഒരു പെയിനിൻ്റെ സെൻസേഷൻ 80-90% ഈ ഒരു ഫൈബ്രസുകൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എപ്പിഡ്യൂറൽ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഹാംഫുള്ളായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത്യാവശ്യഘട്ടങ്ങളിൽ എല്ലാവർക്കും നോക്കാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു പെയിൻലെസ് ലേബർ എന്ന് പറയുന്നത്.